ഇത് റിബു വർഗീസ്. വിദേശിയടക്കം 180-ൽ പരം ഫലവൃക്ഷങ്ങളാണ് മല്ലപ്പള്ളി സ്വദേശി റിബു വർഗീസിന്റെ കൃഷിയിടത്തിലുള്ളത്. നാട്ടിലെ മാവ്, ചക്ക, ചാമ്പ, പേരയ്ക്ക മുതൽ ആപ്പിൾ, സപ്പോട്ട, ഡ്രാഗൺ, മൾബെറി, റംബൂട്ടാൻ, ചെറുപ്പഴം, ഓറഞ്ച്, അമ്പഴം, പാഷൻ ഫ്രൂട്ട് തുടങ്ങിയ വ്യത്യസ്തമായ ഫലങ്ങളുടെ നീണ്ട നിര തന്നെ റിബുവിന്റെ 3.5 ഏക്കറിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. വിയറ്റ്നാം സൂപ്പർ ഇയർലി ചക്കയുടെ മാത്രം 120 മരങ്ങളുണ്ട്. ചക്കയുടെ തന്നെ 30 വകഭേദങ്ങളാണ് ഈ കൃഷിയിടത്തിലുള്ളത്. 29 മാവ്, 3 സപ്പോട്ട, 3 ജബോട്ടിക്ക, 10 ഡ്രാഗൺ ഫ്രൂട്ട്, 3 പാഷൻ ഫ്രൂട്ട്, 4 റംബൂട്ടാൻ, 12 ചാമ്പ, പിന്നെ ആപ്പിൾ, പേരയ്ക്ക, അബിയ, നാരങ്ങ എന്നുവേണ്ട എല്ലാം റിബുവിന്റെ കൃഷിയിടത്തിലുണ്ട്. സൗദി അറേബ്യയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു റിബു വർഗീസ്. 7 വർഷമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. പ്രവാസിയായിരുന്നപ്പോൾ തന്നെ നാട്ടിലെത്തുമ്പോഴെല്ലാം ഫലവൃക്ഷങ്ങൾ നട്ടു തുടങ്ങിയിരുന്നു. ഇപ്പോ 2 വർഷമേ ആയുള്ളൂ നാട്ടിൽ സ്ഥിരതാമസമായിട്ട്. ചാണകവും ചകിരിയും ജൈവവളവുമാണ് ഉപയോഗിക്കുന്നത്. കിണറിൽ നിന്ന് പമ്പ് ചെയ്താണ് വെള്ളം ഒഴിക്കുന്നത്. സപ്പോട്ട, മാംഗോ, മംഗോസ്റ്റിൻ, പുലാസൻ, മധുര അമ്പഴം, മിറക്കിൾ ഫ്രൂട്ട്, മൾബെറി, റൊള്ളീനിയ, റെയിൻ ഫോറസ്റ്റ് പ്ലം, സ്റ്റാർ ആപ്പിൾ, സ്റ്റാർ ഫ്രൂട്ട്, അബിയു, മലേഷ്യൻ റംബൂട്ടാൻ, അവക്കാഡോ, ദുരിയാൻ, കൈപ്പൽ, ഐസ്ക്രീം ബീൻ, ബ്രെഡ് ഫ്രൂട്ട്, വെൽവറ്റ് ആപ്പിൾ, ചെമ്പടക്ക്, ഇസ്രയേൽ ഫിഗ്, മധുര ഓറഞ്ച്, പേര, ചാമ്പ, പപ്പായ, ലോഗൻ, മുള്ളാത്ത, ജംബോട്ടിക്ക, പാഷൻ ഫ്രൂട്ട്, നെല്ലി, ഒല്ലോസാപ്പോ, മത്തോവ, കക്ജാം, സീതപ്പഴം, ഡ്രാഗൺ ഫ്രൂട്ട്, ഞാവൽ തുടങ്ങിയവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. പോരാത്തതിന് ഇഞ്ചിയും മഞ്ഞളും ചേമ്പും ചേനയും കാച്ചിലും കുരുമുളകും ഇതോടൊപ്പം കൃഷി ചെയ്യുന്നുണ്ട്. വീടിന്റെ മുറ്റത്തും ചെടികളോടൊപ്പവും ഫലവൃക്ഷങ്ങൾ നട്ടിട്ടുണ്ട്. കൂടുതലും ബെഡായതിനാൽ അധികം ഉയർച്ച എത്താറില്ല. ഉയരത്തിൽ വളരുന്ന മരം അപ്പോ തന്നെ മുറിച്ചു കളയുന്നതിനാൽ ശിഖരങ്ങളായി വശങ്ങളിലേക്ക് മാറിക്കോളും. കായ്ഫലം കിട്ടുകയും ചെയ്യും. മരം കയറി ഫലം ശേഖരിക്കുകയും വേണ്ട. 30 രൂപ മുതൽ 2500 രൂപ വരെയുള്ള തൈകൾ വിൽപ്പനയ്ക്കുമുണ്ട്. മാന്നി സപ്പോട്ടയ്ക്ക് 2500 രൂപയാണ് വില. മാവിൻ തൈകൾ 200 രൂപ മുതൽ വിൽപ്പനയ്ക്കുണ്ട്. ചീരമറ്റത്ത് ജോൺ അബ്രഹാം, ശോശാമ ദമ്പതികളുടെ മകനാണ് റിബു വർഗീസ്. ബിനിയാണ് ഭാര്യ. കട്ട സപ്പോർട്ടുമായി മക്കളായ കെയ്ത്തും ക്രിസും ഒപ്പം തന്നെയുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.